സെക്രട്ടേറിയറ്റിലെ ഫയലുകളുടെ നീക്കം വേഗത്തിലാക്കാൻ പുതിയ ശ്രമം. ധനകാര്യം റവന്യൂ വകുപ്പുകളിൽ നടപ്പാക്കി തുടങ്ങിയ മാറ്റങ്ങൾ മറ്റു വകുപ്പുകളിൽ കൂടി വ്യാപിപ്പിക്കാനാണ് നീക്കം. ഇതോടെ ചുവപ്പുനാടയുടെ കുരുക്കഴിയുമെന്നാണ് പ്രതീക്ഷ. സെക്രട്ടേറിയറ്റിലെത്തുന്ന ഒരു ഫയലിന്റെ ജീവിതചക്രം തപാൽ സെക്ഷനിൽ തുടങ്ങി മാസങ്ങൾക്ക് ശേഷം വലിയൊരു ഫയൽ കൂമ്പാരത്തിന് താഴെ അവസാനിക്കുന്നതാണ്. ജില്ലകളിൽ നിന്നോ വകുപ്പ് മേധാവികളിൽ നിന്നോ ഒരു ഫയൽ സെക്രട്ടേറിയറ്റിലെത്തിയാൽ വിവിധ സെക്ഷനുകളിൽ അത് കറങ്ങും. സാധാരണക്കാരന്റെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ പലപ്പോഴും പിന്നെ വെളിച്ചം കാണുകയുമില്ല. ഇതിന് മാറ്റം വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ധനകാര്യം, റവന്യൂ, ഉന്നത വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിലാണ് ഫയൽ നീക്കം വേഗത്തിലാക്കാനുള്ള പരീക്ഷണം നടക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി, വകുപ്പ് തലവന്മാർ എന്നിവർ മുന്നോട്ട് വയ്ക്കുന്ന ഫയലുകൾ സെക്രട്ടറിമാർക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും നേരിട്ട് ലഭിക്കും. അതോടെ തീരുമാനങ്ങൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. വിഷയത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു അറിവുമില്ലാത്ത ക്ലാർക്ക് മുതലുള്ള ആളുകൾ അതിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, മിക്കവാറും നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കുറിക്കുകയും ആ പ്രപ്പോസലിൻ്റെ രൂപവും ഭാവവും തന്നെ മാറിപ്പോവുകയൊക്കെ ചെയ്യുന്ന അനിഷ്ടകരമായിട്ടുള്ള അനുഭവങ്ങൾ ആണ് ഉണ്ടാകുന്നത്. അതെല്ലാം ഇതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും. ഇതുകൂടാതെ ഓരോ വകുപ്പിലെയും 75% ഫയലുകളെങ്കിലും ഈ ഫയലുകളാക്കാനും നിർദ്ദേശമുണ്ട്. ഇതോടെ കടലാസ് കൂമ്പാരങ്ങൾ കുറയും. ഒപ്പം ഭരണതലത്തിൽ ആർക്ക് വേണമെങ്കിലും അവ പരിശോധിക്കാനുമാകും. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റവും വേഗം പരിഗണിക്കപ്പെടണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ ഉടൻ ഉദ്യോഗസ്ഥർക്ക് നൽകി. ഇതോടെയാണ് സെക്രട്ടേറിയറ്റിലെ മാറ്റങ്ങൾക്ക് ഊർജ്ജം കൈവന്നത്. സർക്കാരിലെ പുതിയ കാര്യങ്ങൾ പലതും തുടങ്ങും മുമ്പേ തീരുകയാണ് പതിവ്. സെക്രട്ടേറിയറ്റിലെ മാറ്റങ്ങൾ നിലനിൽക്കുമോ, ഫയലുകൾക്ക് ചിറകുവെക്കുമോ എന്നാണ് ഇനി കാണേണ്ടത്. ശ്രീദേവി പിള്ള, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.